ഓയിൽ ഡ്രയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡിപ്സ്റ്റിക്കും ഓയിൽ ക്യാപ്പും ഓപ്പൺ ആക്കുക. ഓയിൽ സമ്പിൻ്റെ അടിയിൽ വരുന്ന ഡ്രൈനേഡ് ലൂസാക്കിയിട്ട് ഓയിൽ ഡ്രൈൻ ചെയ്യുക. ഇനി ഓയിൽ ഫിൽട്ടർ ലൂസനിങ് ചെയ്യുക. ഡ്രൈനേറ്റിൽ പുതിയ ബാഞ്ചോ വാഷർ ആഡ് ചെയ്യുക. ടൈറ്റൻ ചെയ്യാം. 22 റിംഗ് ഉപയോഗിച്ച് ഹാൻഡ് ടൈറ്റ് മാത്രം ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്താൽ സമ്പിൻ്റെ ത്രെഡ് പോകാൻ സാധ്യത കൂടുതലാണ്. ഓയിൽ ഫിൽറ്ററിൻ്റെ റബ്ബർ വാഷറിന്മേൽ ഓയിൽ പുരട്ടുന്നത് നല്ലതാണ്. ഫിൽറ്റർ കറക്റ്റ് ടൈറ്റ് കിട്ടാൻ ഇത് ഉപകാരമാണ്. ഫിൽറ്റർ ഹാൻഡ് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ ടൂൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യരുത്. അടുത്തതായി ഡിഫറൻഷ്യൽ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡിഫറൻഷ്യലിൻ്റെ പുറകിലത്തെ ഡ്രൈനേറ്റ് ലൂസനിങ് ചെയ്യുക. ഓയിൽ ടോപ്പ് ചെയ്യുന്ന നെറ്റാണത്. ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡിഫറൻഷ്യലിൻ്റെ അടിയിലെ ഡ്രൈനേറ്റ് ലൂസാക്കുക. ഡിഫറൻഷ്യൽ ഓയിൽ ചോർത്തി കഴിഞ്ഞാൽ ഡ്രൈനേജ് ടൈറ്റൻ ചെയ്യുക. 10 അല്ലെങ്കിൽ ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. മാക്സിമൽ എലൈറ്റ് ഓയിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഡിഫറൻഷ്യലിൻ്റെ കപ്പാസിറ്റി 1.8 ലിറ്റർ ആണ്. ഓയിൽ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലർ ക്യാപ്പ് ടൈറ്റ് ചെയ്യുക. അടുത്തതായി കൂളന്റ് ചോർത്തുന്നതിന് വേണ്ടി പ്രഷർ ക്യാപ്പ് ഓപ്പൺ ചെയ്യുക. റേഡിയേറ്ററിൻ്റെ അടിയിലായി ലെഫ്റ്റ് സൈഡിലാണ്
കൂളന്റ് ഡ്രൈനേറ്റിൻ്റെ സ്ഥാനം. ഇതൊരു പ്ലയർ ഉപയോഗിച്ച് ലൂസിന് ചെയ്യുക. മഹേന്ദ്ര മാക്സിമൈൽ അൾട്രാ കൂൾ കൂളന്റ് ആണ് ഇതിലൊഴിക്കുന്നത്. കൂളന്റ് കപ്പാസിറ്റി 7 ലിറ്റർ ആണ്. കൂളന്റ് ബ്ലീഡിംഗ് ചെയ്യുന്നത് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. അടുത്തതായി നമുക്ക് എൻജിൻ ഓയിൽ ഒഴിക്കാം. ബൊലേറോ മാക്സി ട്രക്കിൻ്റെ എൻജിൻ ഓയിൽ കപ്പാസിറ്റി 7 ലിറ്റർ ആണ്. അടുത്തതായി ഓയിൽ ക്യാപ്പിൻ്റെ ഓവറിംഗ് ചേഞ്ച് ചെയ്യാം. 2 ഓവറിംഗ് വരുന്നുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യുന്നത് മൂലം ഓയിൽ ക്യാപ്പ് കൂടെ ഉള്ള ഓയിൽ ലീക്ക് കുറയുന്നു. പുതിയ ഓവറിംഗ് റീപ്ലേസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.